നമസ്കാരം. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഒരാഴ്ചയായുള്ളൂ, മരുമകൻ പണി തുടങ്ങി. ടെൻഡർ ഒന്നും വിളിക്കാതെ ഒരു 98 ലക്ഷം രൂപയുടെ കോൺട്രാക്ട് അങ്ങോട്ട് കൊടുത്തു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള കരാറാണ് കൊടുത്തത്. അതും ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് കരാർ. ക്ലിഫ് ഹൗസിലെ സെക്യൂരിറ്റി ഗാർഡുകൾ, ഡ്രൈവർമാർ, ഗൺമാൻമാർ, അറ്റൻഡർമാർ തുടങ്ങിയവരുടെ വിശ്രമമുറികൾ നവീകരിക്കുന്നതിനാണ് 98 ലക്ഷം രൂപയുടെ നിർമ്മാണ അനുമതി നൽകി ഉത്തരവിറങ്ങിയിരിക്കുന്നത്. ടെൻഡറില്ലാതെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നിർമ്മാണ കരാർ കൈമാറാൻ പൊതുമരാമത്ത് വകുപ്പ് തീരുമാനമെടുക്കുകയായിരുന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി തയ്യാറാക്കി നൽകിയ എസ്റ്റിമേറ്റിനാണ് അനുമതി നൽകിയിരിക്കുന്നത്. സാധാരണയായി പുതിയ സർക്കാർ അധികാരമേൽക്കുമ്പോൾ മന്ത്രിമാർ അവരുടെ ഔദ്യോഗിക വസതികളും ഓഫീസുകളും അറ്റകുറ്റപ്പണികളും മാറ്റങ്ങളും നിർദ്ദേശിക്കാറുണ്ട്. ഇതനുസരിച്ച് പൊതുമരാമത്ത് വകുപ്പ് ടെൻഡർ വിളിക്കും. അതിപ്പോൾ അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട പണികൾ എന്ന രീതിയിലാണ് ടെൻഡർ നടപടികൾ പാലിക്കാതെ അക്രഡിറ്റഡ് കരാറുകാർക്ക് നിർമ്മാണ ചുമതല നൽകുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 98 ലക്ഷം രൂപയുടെ കരാർ നേരെ ഊരാളുങ്കലിന് നൽകുകയായിരുന്നു. അപ്പോൾ പിന്നെ കണക്ക് ചോദിക്കലും പറയലുമില്ല, ടെൻഡർ ഇല്ല, അത്യാവശ്യം അഡ്ജസ്റ്റ്മെൻറ്റും ആകാം. ഇതിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് KPCC സെക്രട്ടറി CR പ്രാണകുമാർ. റിയാസിനുള്ള തുറന്ന കത്തുമായാണ് പ്രാണകുമാർ സോഷ്യൽ മീഡിയ വഴി റിയാസിനോട് ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കത്തിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിന് ഒരു തുറന്ന കത്ത്. താങ്കളുടെ കേരള മന്ത്രിസഭയിലെ പ്രവേശനം യുവജനങ്ങൾ പ്രതീക്ഷയോടെയാണ് നോക്കിക്കണ്ടത്. എന്നാൽ താങ്കളുടെ ചുമതലയിലുള്ള പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും സ്വീകരിച്ച ഒരു നടപടിയോടുള്ള വിയോജിപ്പ് അറിയിക്കുന്നതിനാണ് ഈ തുറന്ന കത്ത്. കേരളീയ സമൂഹത്തിൽ COVID-19 മഹാമാരി വ്യാപകമായി ദുരിതം വിതയ്ക്കുകയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും അല്ലാത്തതുമായ വലിയ തോതിൽ മരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ജനങ്ങൾ പ്രാണവായുവിനായി പോലും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയും രോഗവും പ്രകൃതിക്ഷോഭവും മഴക്കെടുതികളും കാരണം കേരളത്തിലെ സമസ്ത വിഭാഗം ജനങ്ങളും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയും കൃത്യമായി അറ്റകുറ്റപ്പണികൾ ചെയ്യാത്തത് മൂലം ചെളിക്കുളമായി കിടക്കുന്ന റോഡുകളുടെ ജീവൻ പണയം വെച്ച് യാത്ര ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ 22/5/2021 PWD ഉത്തരവ് പ്രകാരം 98 ലക്ഷം രൂപ മുടക്കി ക്ലിഫ് ഹൗസ് റെസ്റ്റ് റൂം നവീകരിച്ച് സൗന്ദര്യവൽക്കരണം നടത്താനുള്ള നീക്കം അങ്ങേയറ്റം ദുഃഖകരവും അപലപനീയവുമാണ്. ഈ ദുരിത കാലഘട്ടത്തിൽ പരമാവധി തുക പൊതുജനങ്ങളുടെയും ദുരിതമനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെയും മഴക്കെടുതികൾ കാരണം കൃഷി പൂർണ്ണമായി നഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് കർഷകർ ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും പൊതുജനാരോഗ്യ മേഖലയുടെ വികസനത്തിനും ഉപയോഗിക്കേണ്ടതിനു പകരം ഇത്തരത്തിൽ അനാവശ്യ ധൂർത്തടിക്കുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. മേൽ വസ്തുതകൾ മുൻനിർത്തി ഈ ഉത്തരവ് പ്രകാരം ക്ലിഫ് ഹൗസ് റെസ്റ്റ് റൂം നവീകരിക്കുന്നതിന് പുറപ്പെടുവിച്ച ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നും ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട വർക്കുകൾക്ക് മാത്രം അംഗീകാരം നൽകി ബാക്കി തുക ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിനും പൊതുജനാരോഗ്യ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഉപയോഗിച്ച് മാതൃക കാട്ടണമെന്നും അഭ്യർത്ഥിക്കുന്നു. സ്നേഹാദരങ്ങളോടെ അഡ്വക്കേറ്റ് CR പ്രാണകുമാർ, KPCC സെക്രട്ടറി. എന്തായാലും മിസ്റ്റർ മരുമകൻ സമ്പാദ്യത്തിൻ്റെ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. നമസ്കാരം.